ചോദ്യോത്തരവേള ചോദ്യ നമ്പർ 151 ശ്രീ ഷാഫി പറമ്പിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ ഈ ആരോപണങ്ങൾ ഉയർന്നു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി വരുന്നുണ്ട് പുരാവസ്തു എന്നത് വ്യാജമാണോ അല്ലയോ എന്ന് ഉറപ്പാക്കേണ്ടത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെടുത്തി കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത് സർ ബി സി ഡി പോലീസ് റിപ്പോർട്ട് പ്രകാരം ആരോപണ വിധേയനായ വ്യക്തി തൻ്റെ വീടിന് സുരക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷ ഉചിതമായ നടപടി സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവിക്ക് അയച്ചിട്ടുണ്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ട അപേക്ഷയായതിനാൽ സ്വാഭാവികമായ നടപടിയാണ് പോലീസ് മേധാവി കൈക്കൊണ്ടത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ആരോപണ വിധേയനെക്കുറിച്ച് 21/12/2019 കത്ത് പ്രകാരം ഇൻ്റലിജൻസ് എ ഡി ജി പിക്ക് നിർദ്ദേശം നൽകിയിരുന്നു മുൻ ഡി ജി പി ഈ കേസിലെ ആരോപണ വിധേയൻ്റെ വീട് സന്ദർശിക്കുകയും സംശയത്തെ തുടർന്ന് പോലീസ് ഇൻ്റലിജൻസിനോട് വിവരങ്ങൾ ശേഖരിക്കുവാൻ ആവശ്യപ്പെടുകയുമുണ്ടായി ഇൻ്റലിജൻസ് എ ഡി ജി പിയിൽ നിന്നും ലഭിച്ച മറുപടിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി 5/2/2020 എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർക്ക് കത്ത് നൽകിയിരുന്നു ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷണത്തിലാണ് സർ 2019 May 22 മോൻസിനെ പറ്റി വിശദമായി അന്വേഷിക്കണമെന്ന് ഇൻ്റലിജൻസ് മേധാവി ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകിയെന്നാണ് പറയപ്പെടുന്നത് സർ 22 അത്തരമൊരു റിപ്പോർട്ട് ഡി ജി പിക്ക് നൽകിയ ശേഷം June 13 അദ്ദേഹത്തിൻ്റെ വ്യാജ പുരാവസ്തു ശേഖരത്തിനും വീടിനും സംരക്ഷണം നൽകാൻ തീരുമാനിച്ച പോലീസിൻ്റെ നടപടി അത് വലിയ തെറ്റല്ല അങ്ങനെയാണെങ്കിൽ എന്ത് നടപടിയാണ് ഡിപ്പാർട്ട്മെൻ്റ് അത്തരം കാര്യങ്ങൾ എടുത്തിട്ടുള്ളത് സർ ഇതിൽ മുൻ ഡി ജി പി പോകാനിടയായ സാഹചര്യം എന്ത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല അദ്ദേഹം പോയതിന് ശേഷം അവിടെ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം സ്വീകരിച്ച നടപടികളെക്കുറിച്ചാണ് ഞാൻ ചോദ്യത്തിൽ ഉത്തരമായി പറഞ്ഞത് അവിടെ പഴയ ആഭ്യന്തരമന്ത്രിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് കസേര നോക്കാൻ പോയതായിരിക്കും അത് അതെനിക്കറിയില്ല അദ്ദേഹത്തിന് എന്താ വിവരം എങ്ങനെ കിട്ടിയതറിയില്ല സർ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അതായത് മുൻ ഡി ജി പി അവിടെ പോയതിന് ശേഷം ഉണ്ടായ സംശയത്തെ തുടർന്ന് ഇൻ്റലിജൻസിനോട് കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻ്റലിജൻസിന് റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോട് ഇത് കൂടുതൽ അന്വേഷിക്കേണ്ടതാണെന്ന് പറഞ്ഞ വിവരവും നമ്മുടെ കയ്യിലുണ്ട് രണ്ടാമത്തെ ചോദ്യം സർ അദ്ദേഹം പോയ കാരണങ്ങളെ സംബന്ധിച്ചല്ല അദ്ദേഹത്തിന് ഡി ജി ഇൻ്റലിജൻസ് മേധാവിയുടെ തന്നെ റിപ്പോർട്ടാണ് ലഭിക്കുന്നത് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹം സംശയാലുവായ ആളാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് ആ റിപ്പോർട്ട് പോലീസ് തന്നെ ഉണ്ടാക്കിയ ഇൻ്റലിജൻസ് റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച ശേഷവും അദ്ദേഹത്തിന് എന്തിന് അദ്ദേഹത്തിൻ്റെ വ്യാജ കരുതൽ ശേഖരത്തിന് എന്തിന് ഒരു സംരക്ഷണം കൊടുക്കാൻ കേരള പോലീസ് തീരുമാനിച്ചു എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം സർ അതുപോലെ തന്നെ ഇദ്ദേഹം 20 February 2020 അങ്ങ് പറഞ്ഞ റിപ്പോർട്ട് പ്രകാരം ഇദ്ദേഹം ഡോക്ടറാണോ എന്ന കാര്യത്തിൽ പോലും സംശയമാണ് ഇപ്പോൾ ഒരു വ്യാജ ഡോക്ടറാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം അവിടെ ചികിത്സ നടത്തുമെന്ന് അറിഞ്ഞിട്ടും അത് കേവലം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അയച്ചു കൊടുത്തിട്ട് ഇത് അറിയാത്ത ആളുകളിലേക്ക് പിന്നെയും ആ ചികിത്സ നടത്താൻ അദ്ദേഹത്തിന് അവസരമൊരുക്കി കൊടുക്കുകയല്ലേ പോലീസ് ചെയ്തത് ഒരാൾ വ്യാജ ഡോക്ടറാണെന്ന ഇൻഫർമേഷൻ പോലീസ് തന്നെ മുന്നോട്ട് വെച്ചാൽ എത്രയും പെട്ടെന്ന് ആളെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹം നടത്തുന്ന വ്യാജ ട്രീറ്റ്മെൻറ്റ് അവസാനിപ്പിക്കാനുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടതായിരുന്നില്ലേ സർ മുൻ ഡി ജി പി ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതിൽ കാണേണ്ടത് അദ്ദേഹം സന്ദർശിച്ച് അവിടെ കണ്ടത് പുരാവസ്തുക്കളാണ് ആ പുരാവസ്തുക്കളുടെ കാര്യത്തിൽ കാര്യമായ സംശയമുണ്ടായി
അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം എന്നതാണ് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് സാമ്പത്തിക ക്രമക്കേടുകളുടെ പ്രശ്നവും അദ്ദേഹത്തിന് സംശയമായി തോന്നിയിട്ടുണ്ടാകാം. ഏതായാലും ആ അന്വേഷണത്തിലേക്ക് ഇവിടുത്തെ പോലീസിന് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരം അന്വേഷണം കേന്ദ്ര ഏജൻസി നടത്തണമെന്ന് പറയുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ശ്രീ എം വിൻസെന്റ്, ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർക്ക് അന്വേഷണത്തിനായി കത്തയച്ചു എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞു. സർ, ആ കത്ത് ഇഡിക്ക് നൽകിയ ആ കത്തിൽ തന്നെ സംസ്ഥാനത്തെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇദ്ദേഹവുമായി വഴിവിട്ട ബന്ധമുണ്ട് എന്നുള്ള പരാമർശമുണ്ട് എന്നും, എന്നാൽ ആ പരാമർശം കണ്ടെത്തിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പോലീസ് മേധാവിക്കുമെതിരെ ഒരു അന്വേഷണവും നടത്താത്തത് എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കാം. സർ, ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഗൗരവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണത്തിൽ എന്തെങ്കിലും ആക്ഷേപകരമായ ഒരു കാര്യവും ഇതേവരെ ആരും ഉന്നയിച്ചിട്ടുമില്ല. അപ്പോൾ ഗൗരവമായ അന്വേഷണം തന്നെയാണ് നടക്കുന്നത് എന്നർത്ഥം. അതിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയൊക്കെ എത്തണോ അവിടെയൊക്കെ എത്തട്ടെ, നമ്മൾ ആദ്യമേ തന്നെ ആ കാര്യത്തിൽ വിധി പുറപ്പെടുവിക്കാൻ നിൽക്കേണ്ട. ശ്രീ സി ആർ മഹേഷ്. സർ, കുക്കൂൺ എന്ന സൈബർ സെക്യൂരിറ്റി സംബന്ധിച്ച് അതീവ ഗൗരവ സ്വഭാവമുള്ള കോൺഫറൻസിൽ മോൺസനെ പോലീസ് മേധാവിക്ക് പരിചയപ്പെടുത്തിയവർ അടക്കമുള്ളവർ പങ്കെടുത്തത് എന്തടിസ്ഥാനത്തിലാണെന്ന് ഒന്ന് വിശദമാക്കാം. എന്താ വ്യക്തമായില്ല, ആദ്യം പറഞ്ഞ വ്യക്തമായില്ല. ചോദ്യം ഒന്ന് ആവർത്തിക്കാമോ? സാധാരണഗതിയിലുള്ള IT വിദഗ്ധന്മാർ പങ്കെടുക്കുന്നൊരു സമ്മേളനമായിരുന്നു. അതിൽ ഈ പറയുന്ന ഈ മോൺസൺ പങ്കെടുത്തതായിട്ട് രജിസ്റ്ററിലൊന്നും കാണുന്നില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ശ്രീ സജീവ് ജോസഫ്. സർ, DGP മോൺസന്റെ തട്ടിപ്പിനെക്കുറിച്ച് 2019 തന്നെ കൃത്യമായ വിവരം ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. സർ, ഈ വിവരം ജനങ്ങളെ അറിയിച്ചുകൊണ്ട് കൂടുതൽ ആളുകളെ, ജനങ്ങളെ ഇവരിൽ നിന്നും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം, കടമ പോലീസിനില്ലായിരുന്നോ? അപ്പോൾ അത്തരത്തിൽ കൃത്യവിലോപം കാണിച്ച, ഗുരുതരമായ വീഴ്ച കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്രയും പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ള സാഹചര്യത്തിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നുണ്ടോ? സർ, ഇവിടെ 2019 പഴയ പോലീസ് മേധാവി ഇൻ്റലിജൻസിനോട് ആവശ്യപ്പെടുന്നത് അന്വേഷിക്കാൻ. അതിൻ്റെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമാണ് 2020 ഫെബ്രുവരിയിൽ അദ്ദേഹം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കത്ത് നൽകുന്നത്.